ഹലോ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു ദീപാവലി വ്ളോഗിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സ്വീറ്റ്സ് ഇല്ലാതെ എന്ത് ദീപാവലി അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്രെഡിൻ്റെ അരികൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതുപോലെ പൊടിയാക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ പാലോ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അതിനുശേഷം ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് പാലും യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ് ഗുലാബ് ജാമുൻ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് രണ്ട് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഗുലാബ് ജാമുനൊക്കെ തയ്യാറാക്കി എടുക്കാം. എന്നിട്ട് ഇതിനൊക്കെ അതിലേക്ക് ആവശ്യമായ പാന് ഞാൻ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് കുറച്ച് പഞ്ചസാര എടുത്ത് കുറച്ച് വെള്ളം അതിലേക്ക് ഒന്ന് രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ പാനിയാക്കി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുളകളാക്കി വെച്ചിരിക്കുന്ന ആ ബോൾസ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ഇതിനെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ പാനിയിലേക്ക് ഇതിട്ട് കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാനിത് യൂട്യൂബിൽ തന്നെ കണ്ട ഒരു സ്വീറ്റാണ്, ഒരു ദീപാവലി സ്വീറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ നെയ്യിൽ മൂപ്പിച്ചതും പിന്നെ കുറച്ച് നട്സ് വറുത്ത് പൊടിച്ചതുമാണ്. എന്നിട്ട് ഇതിൻ്റെ ബേസായിട്ട് വരുന്നത് മൈദയാണ്. അപ്പോൾ മൈദയും റവയും ചേർക്കണം, പക്ഷെ ഞാൻ അതിൽ മൈദ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിതിനെ എണ്ണയിൽ വറുത്തുകോരി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ദീപാവലി സ്വീറ്റ്സ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് ദീപാവലി സ്വീറ്റ്സുകളാണിത്. സ്വീറ്റ്സ് കഴിക്കുന്ന സമയമായപ്പോഴേക്കും പ്രജൂട്ടൻ ഉറങ്ങിപ്പോയി. അപ്പോൾ എന്താണ്, സ്വീറ്റ്സ് കഴിക്കാനായിട്ട് നമ്മുടെ മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടന്മാരുടെ മക്കളാണ്, അവരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്വീറ്റ്സൊക്കെ കൊടുത്ത് നമ്മളവരെ ഹാപ്പിയാക്കി.
എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ബൈ ബൈ.